കഴക്കൂടത്ത് നിന്ന് 13-കാരിയെ കാണാതായിട്ട് മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഊർജിതമായ തെരച്ചിൽ തന്നെയാണ് എല്ലായിടങ്ങളിലും നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ കുട്ടി ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഹരിമോഹൻ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. ഹരി, കുട്ടി ചെന്നൈയിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു സൂചന അല്ലെങ്കിൽ സംശയം മാത്രമാണോ, അല്ലെങ്കിൽ കൃത്യമായ ദൃശ്യങ്ങളോ വിവരങ്ങളോ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെയൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്? അമൃത, അതിനകത്ത് ഒരു ചെറിയ അപ്ഡേഷൻ കൂടി ഞാൻ അതിലേക്ക് വരാം. അതിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് അപ്ഡേഷനും കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഗുവാഹട്ടിയിലേക്കോ ബാംഗ്ലൂരിലേക്കോ കുട്ടി പോയിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം. പക്ഷേ അതിനകത്ത് ഒരു കുറച്ചുകൂടി വ്യക്തതയിലേക്ക് പോലീസ് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തതയുള്ള ഒരു സംശയത്തിലേക്ക് പോലീസ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഗുവാഹട്ടിയിലേക്കാണ് സാധ്യതയായി പോലീസ് പറയുന്നത്. എക്സ്പ്രസ് ട്രെയിനിൽ കയറിക്കൊണ്ട് ഗുവാഹട്ടി എക്സ്പ്രസ്സിൽ കയറിക്കൊണ്ട് കുട്ടി ഗുവാഹട്ടിയിലേക്ക് പോയി. ഗുവാഹട്ടി എന്ന് പറയുന്നത് അസമിലാണ്, കുട്ടിയുടെ നാടാണ് അസം എന്നുള്ളത് കൊണ്ട് തന്നെ ഗുവാഹട്ടി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആവശ്യമെങ്കിൽ വിമാനമാർഗം അസമിലേക്ക് ആളവിടുമെന്ന് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഗുവാഹട്ടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. ചെന്നൈയിലേക്ക് എന്തായാലും ഒരു സംഘം പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുന്നു. നേരത്തെ അമൃത പറഞ്ഞതുപോലെ എന്താണ് ഇതിനകത്തുള്ള ഒരു വ്യക്തത, അല്ലെങ്കിൽ എന്താണ് അതിൽ ഈ പോലീസ് പറയുന്നത് ഒരു സ്ഥിരീകരണം എന്ന് അമൃത ചോദിച്ചിരുന്നു. അതിൽ സ്ഥിരീകരണം എന്ന് പറയുന്നത് കുട്ടി ചെന്നൈ വരെ യാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പോലീസ് നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഏതെങ്കിലും CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയും ഒരു മറുപടി പോലീസിൽ തന്നെ വരേണ്ടതുണ്ട്. പക്ഷേ ചെന്നൈയിൽ കുട്ടി എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ പോലീസ് സ്ഥിരീകരിക്കുന്നു. അവിടെ നിന്ന് ഗുവാഹട്ടിയിലേക്ക് പോകാനുള്ള ഒരു സംശയം, ഗുവാഹട്ടിയിലേക്ക് പോയി എന്നുള്ളൊരു സംശയമാണ് പറയുന്നത്. അത് ഏത് സമയത്താണ് ആ ട്രെയിൻ പുറപ്പെട്ടത്, എപ്പോഴാണ്, എങ്ങനെയാണ് ഇപ്പോൾ ആ ട്രെയിൻ എവിടെ എത്തി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് വിമാനമാർഗം അസമിലേക്ക് ആളെ വിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് പോകുന്നു എന്നുള്ള സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഗുവാഹട്ടി കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് കുട്ടി ഒരിക്കൽ കൂടി അസമിലേക്ക് പോയി എന്നുള്ളൊരു സംശയം വീണ്ടും ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അമൃത.